പ്രത്യേകിച്ച് സാറിന്റെ ഭാര്യയും മോളുമാണ് സൂക്ഷിക്കേണ്ടത്. അവർ ഇനി അവൻ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. നിനക്കെന്ത് എന്നെ കാണുമ്പോ ഇത്ര പതർച്ച? തെറ്റ് ചെയ്തവന്റെ മനസ്സിനകത്തെ കുറ്റബോധമുള്ളവന്റെ മട്ടും ഭാവമാണല്ലോ നിനക്ക്. ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറയണമെന്ന് പറഞ്ഞാ അത് എന്നോട് പറയില്ലേ? ഞാനെന്താ അങ്ങനെ? ആ എസ് എ ബലരാമൻ എന്നോട് പറഞ്ഞില്ലടാ വിദുരസൂര്യ കണ്ടെന്ന്? പിന്നെ നീ എന്താ അത് പറയാതിരുന്നതിനോട്? അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു കഴിയുമ്പോ അത് ആദ്യം ഒന്ന് പറയേണ്ടിരുന്ന എന്നോടല്ലടാ. അയാളുടെ സ്വഭാവം അറിയല്ല സാറിന്, പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല. വിദുരസൂര്യ അയാളുടെ ഭാര്യയും തമ്മിൽ അടുപ്പമാണെന്ന് അയാളുടെ വിചാരം. അതുകൊണ്ട് ആരെ കണ്ടാലും അയാൾക്ക് അവനാണെന്ന് തോന്നും. അവൻ മാത്രമല്ലല്ലോ, മറ്റു പലരും പറഞ്ഞല്ലോ വിദുരസൂര്യ കണ്ടെന്ന്. രോഹിണി വിദുരസൂര്യ കൊന്നാണെന്നും പറയുന്നുണ്ട്. അതെ, അപ്പൊ ബലരാമൻ കണ്ടതാരെയാ? വിദുരസൂര്യ മരിച്ചെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതാരാ? അത് എനിക്കങ്ങനെ അറിയാൻ പറ്റും. നിനക്ക് എന്തൊക്കെയോ അറിയാ, എന്നിട്ട് അത് മൂടി വെച്ചോണ്ട് നടക്ക. എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലരുത് സാറേ. തേ നിൽക്കുന്നു നിന്റെ ഭാര്യ. മോചിതയോടെങ്കിലും നിനക്ക് പറയാനുള്ളത് പറഞ്ഞുവിടറാ. ഞാനും കേട്ടു സാറ് പറയുന്നതൊക്കെ. ഇവനെ പോലെ ആത്മാർത്ഥത ഇല്ലാത്തവൻ എന്തിനാ മോചിത കല്യാണം കഴിച്ച്? അതൊരു അബദ്ധമായി പോയിന്ന് എനിക്കിപ്പൊ തോന്നുന്നുണ്ട്. ആർക്കെന്ത് തോന്നിയാലും പഴയ വാക്കത്തെ നേരല്ല ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടാ സാറേ ഞാനല്ല ഉള്ളിൽ ഒതുക്കി നടക്കുന്നത്. എന്താ അയാൾക്ക് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല സർ. എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. വിദുരസൂര്യയെ കണ്ടെന്ന് ബലരാമൻ അവനോട് പറഞ്ഞു, എന്നിട്ടും നമ്മളെ അവൻ അറിയിച്ചില്ല. മോചിതയോടും പറഞ്ഞില്ലേ? ഇല്ല. അങ്ങനെ അത് മൂടി വെച്ചോണ്ട് നടക്കേണ്ട കാര്യം എന്താ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സർ. ഇനി വിദുരസൂര്യ അയാളെ ട്രാപ്പിലാക്കിയോന്ന് അറിയില്ല. എല്ലാവരും കൂടി എന്നെ ട്രാപ്പിലാക്കാതിരുന്നാ മതിയായിരുന്നു. സാറ് പറഞ്ഞത് സത്യവാ. നിങ്ങളുടെ തലയ്ക്ക് സാരമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബലരാമൻ പറഞ്ഞ കാര്യങ്ങള് ആരോടും പറയാതിരുന്ന എന്താ? അല്ല, അത് പൊട്ടം കളിക്കാതെ പറയാനുള്ളത് പറയേ. വിദുരസൂര്യ ജീവനോടെ ഉണ്ടോ? ഉണ്ടോ? അത് സ്വസ്ഥമായി പോകുന്ന കുടുംബജീവിതത്തിനിടയിലേക്ക് കടന്നു വരുന്ന അവനാണോ? അങ്ങനെ ഒരു ഫ്രോഡ് കടന്നുവന്നെന്ന് കരുതി തകർന്നു പോകുന്നതാണോ അവരുടെ ദാമ്പത്യം? അവനോടുള്ള ദേഷ്യം കൊണ്ടാണ് രോഹിണി ചേച്ചി ജോസ് സാറിന് വിവാഹം കഴിച്ചത് തന്നെ, അതറിയാലോ. അവനെ പോലൊരു വന്നെന്ന് കരുതി അവരുടെ ദാമ്പത്യം തകരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെന്താ പ്രശ്നം? അവൻ രോഹിണി ചേച്ചിയെ കൊല്ലുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? അവൻ ജീവനോടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ബലരാമൻ കണ്ടു എന്നല്ലേ പറയുന്നേ? ആ കണ്ടു കാണും. കണ്ടു കാണുന്നോ? അതെന്താ അത്ര നിസ്സാരമായിട്ട് തള്ളിയത്? ജോസാന്റെ വക കുറെ കഴിഞ്ഞു, ഇനി നീയും കൂടെ തുടങ്ങാതെ മോചിതെ. നിങ്ങൾ അറിഞ്ഞതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു ദിവസം ആളി കത്തുകയും ചെയ്യും.
അത്രേ ഉണ്ടാവൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. പഴയ വാക്കത്തിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പം നമ്മളെ വിളിച്ചു കൂപിയേനെ. എന്നാ ഈ പുതിയ അവതാരത്തിന് അതൊന്നും പറ്റൂല. സ്നേഹിക്കുന്നവർ ചങ്കുപൊട്ടി കരയുന്നത് കാണാനുള്ള ശക്തി എനിക്കിപ്പോ ഇല്ല. അതുകൊണ്ട് തൽക്കാലം അറിഞ്ഞതൊക്കെ അറിഞ്ഞ പോലെ മൂടി വെക്കേ നിവൃത്തിയുള്ളൂ. ഞാനുൾപ്പെടെ പലരോടും അതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണം. ഇപ്പൊ കുറച്ചു ദിവസം കാണുന്നില്ല സാറേ. അവസാനമായിട്ട് കണ്ടത് ഇവിടെ അടുത്ത് ഒരു കലിംഗന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. പിന്നെ കണ്ടിട്ടില്ല. ഇനി അവൻ ചത്തുപോയ എന്തോ. അപ്പൊ പിന്നെ അവൻ ചത്തില്ലായിരുന്നോ? ചത്തെന്ന് നിങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടാക്കിയത്. ഇപ്പൊ പ്രേതമായിട്ട് വന്ന് ഈ പ്രേതങ്ങളെ മന്ത്രവാദികൾ കൊല്ലൂലോ, അങ്ങനെ കൊന്നൊന്നും അറിയത്തില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഏതായാലും അവനൊന്ന് ചത്താ മതിയായിരുന്നു. നീ മറ്റെവിടേക്ക് വെച്ച് അവനെ കണ്ടു എന്ന് പറഞ്ഞത്? അതൊരിക്കൽ പാർക്കിൽ വെച്ച് കണ്ടായിരുന്നു. പിന്നെ കടത്തിനെ കിടന്നുറങ്ങണ എന്നെ തട്ടി വിളിച്ചായിരുന്നു. രണ്ടും രാത്രിയില. പിന്നെ ഒരു ദിവസം ബൈക്കിൽ കയറ്റി എന്നെ കവലയിൽ വിട്ടായിരുന്നു. അത് ഓർക്കുമ്പോഴാ അവൻ ചത്തോന്ന് എനിക്കൊരു സംശയം. പ്രേതങ്ങൾ ബൈക്ക് ഓടിക്കത്തില്ല, ലൂണായിരുന്നു കുഴപ്പമില്ല. പിന്നെ പ്രേതങ്ങളെ തൊടാൻ പറ്റത്തില്ല എന്നാണ് പറയണത്. പക്ഷേ ഞാനവനെ തൊട്ടല്ലോ. കൊന്നു കഴിഞ്ഞാലും ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്നവനാണ് വിദുരസുര. എന്നാ അവൻ ജീവിച്ചിരിപ്പില്ല, വിദുരസുര മരിച്ചു. അപ്പൊ ഞാൻ കണ്ടത് പ്രേതത്തെ തന്നെ. പറന്നു നടക്കുന്നൊക്കെ പഴയ പ്രേതങ്ങളാ. ഇത് ന്യൂ ജനറേഷൻ പ്രേതമായിരിക്കും. ഇനി അവനെ കാണുകയാണെങ്കിൽ എന്നെ ഉടനെ അറിയിക്കണം. അയ്യോ, അവനെ കാണലേന്ന് പ്രാർത്ഥിച്ച് നടക്കണം ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ചാലും അവനെ കാണും. ഓ, എനിക്ക് കാണണ്ട പിശാചിന. അങ്ങനെ നീ പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും അവൻ നിന്റെ മുന്നിൽ വന്ന് വീഴും. അങ്ങനെ വന്ന് വീഴുമ്പോ അവന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രേതത്തിന് കൂട്ടുകാരുണ്ടാവോ? അവന്റെ പ്രേതത്തെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. പിന്നെ ഇനി ഒരു പ്രേതത്തെ കൂടി കാണണോ സാറേ? ഓ, എനിക്ക് വയ്യ. രാത്രി എനിക്ക് ഉറക്കം പോലും കിട്ടണില്ല. സ്വസ്ഥത പോയെന്ന് പറഞ്ഞാൽ മതിയില്ല. ചാകേണ്ടവൻ കൃത്യസമയത്ത് ചത്ത്. ഇപ്പൊ അലഞ്ഞു തിരിയണത് ഞാനാ. ഓ, ജംഗ്ഷനിൽ നിന്ന് എന്നെ ഈ കാട്ടി കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ പൊക്കോളാൻ. മനുഷ്യപ്പറ്റില്ലാത്ത ജന്മങ്ങൾ, ഇതും പ്രേതമാണോ? എന്നെ ഓർമ്മയുണ്ടോ? മോം വന്നിരുന്നു. ജെയിംസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ വന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരാളെ മോന് പരിചയമുള്ളതായിട്ട് പറഞ്ഞില്ല. അപ്പോ അമ്മയുടെ മോൻ ഇവിടെ വന്നായിരുന്നല്ലേ? വന്നിരുന്നു. അല്ല, ശരത്തും മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്ന ആദ്യ നാളുകളായിരുന്നു ഞങ്ങൾക്ക് പരിചയം. ട്രെയിനിങ് പീരീഡിലെ പിന്നെ കണ്ടിട്ടില്ല. അല്ല, അമ്മ മോനോട് കഥകളൊന്നും ചോദിച്ചില്ലേ? എന്ത് കഥകള്? ചോദിക്കാൻ ഒരുപാട് കഥകളുണ്ടല്ലോ. വിദുരസുര അമ്മയുടെ മകൻ അല്ലാന്നായിരുന്നല്ലോ വാദം. അല്ലെന്നാ അവൻ പറയുന്നത്? അപ്പോഴും അമ്മയ്ക്ക് ഉറപ്പില്ലല്ലേ. എന്റെ മോനെ അവൻ പറയുന്നതല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. ആരും കാണാതെ ഇവിടെ എത്തിയത്, ഇരുട്ടിയപ്പോ പോവുകയും ചെയ്തു. അത്രയും സമയം മതിയായിരുന്നല്ലോ അയാളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ. ഈ വിദുരസുര എന്ന് പറയുന്നവൻ എന്റെ മോനെ ചതിച്ചതാന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ലേ?
മോന്റെ ഭാര്യയായിരുന്ന രോഹിണി മറ്റൊരാളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. മോളും കുഞ്ഞും അയാൾക്കൊപ്പമാണെന്നും. അന്യജാതിക്കാരന. അവന് ജീവനായിരുന്നു അവളെ. പിന്നെ അവരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ സഹിക്കുമോ? ലോകം മുഴുവൻ എന്റെ മോന് ഭാര്യമാരുണ്ടെന്ന് പറയുന്നു. അതൊക്കെ വെറുതെയാ മോനെ. എനിക്കറിയാം, അവന് രോഹിണിയും മോളെയല്ലാതെ മറ്റൊരു ബന്ധം കൂടാൻ കഴിയില്ല. അങ്ങനെയൊന്നും പറയണ്ട. അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു? മുറപ്പെണ്ണിനെ കൊണ്ട് മോനെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നില്ലേ? എന്നിട്ടോ അതിന് കഴിഞ്ഞു? അമ്മയെ ധിക്കരിച്ച് വിവാഹം കഴിച്ച മകൻ അമ്മ അറിയാതെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ? ആര് വന്നാലും വിട്ടൊന്നും പറയരുതെന്ന എന്നോട് മോൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞ പല കഥകളും എനിക്ക് പറയാൻ പറ്റില്ല. ഒന്ന് മോൻ ഉറപ്പിച്ചു, ഈ പറയുന്ന വിദുരസുര എന്റെ മോനല്ല. എന്റെ മോനെ നല്ല കൂട്ടുകാരനാണെങ്കിൽ അവനെ സഹായിക്കണം, അവന് വെളിച്ചത്ത് നടക്കാൻ പറ്റണം. ഇത്രയോ കാലം കൂടിയാ എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടത്. അവനെ ഞാൻ വെച്ച് വിളമ്പി ഒരുപാട് ഒരുപാട് നേരം അരികിലിരുന്ന് സംസാരിച്ചു. രാത്രിയിൽ പോവാന്ന് പറഞ്ഞപ്പോ നെഞ്ചു പൊട്ടിപ്പോയി മോനെ. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കൊന്നേ ഉള്ളൂ, അവൻ ഇരുട്ടിന്റെ മറവ് പറ്റി നടക്കുക. ഒരുമാതിരി ആത്മാക്കളെ പോലെ ആരുടെയെങ്കിലും കണ്ണിപ്പെട്ട പേ പിടിച്ച നായ്ക്കളെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലും. ഒരമ്മ എങ്ങനെയാ മോനെ അതൊക്കെ സഹിക്കുന്നത്? എനിക്കൊന്നും വേണ്ട, അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാ മാത്രം മതി. എന്റെ കണ്ണടയം പോകുന്ന സമയത്ത് എന്റെ മോൻ എന്റെ അരികിൽ ഇരിക്കണം. ഞാൻ പോയിട്ട് വരാം. മോനെ, അന്ന് വന്നപ്പോഴും മോൻ ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ലല്ലോ. നിരപരാധിയായി മോൻ എന്നെങ്കിലും ഇനിയും വരും. അന്ന് അവന്റെ കൂടെ ഇരുന്ന് കുടിക്ക. എന്ന് പറയുന്നവൻ എന്റെ മോനെ ചതിച്ചതാണെന്ന് പറഞ്ഞു. Yes.
അണ്ണന്റെ അവസ്ഥ എനിക്കറിയാം. അതിനിങ്ങനെ ആദ്യം എടുത്തോണ്ടെന്ന് ഒരു കാര്യമില്ല. പറയാനുള്ളത് ആരോടെങ്കിലുമൊക്കെ പറയണം. ഞാൻ ആരടുത്ത് പറയാനടാ? മോജിതേച്ചിയോട് പറഞ്ഞ എന്താണോ കുഴപ്പം? ചേച്ചി ഇപ്പൊ അണ്ണനെ സംശയിക്കുക. ഇങ്ങനെ തീതി നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാതെ വിഷമിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന്റെ കാരണം വെളിപ്പെടുത്തുകയല്ലോ വേണ്ടത്. അണ്ണാം ഒന്നുമില്ലല്ലോ, അവരൊരു പോലീസ് ഓഫീസർ അല്ലേ? അപ്പൊ ചേച്ചി ഈ സാഹചര്യം മറികടക്കാൻ എന്തെങ്കിലും ഉപദേശം തരാതിരിക്കില്ല? അവരടുത്ത് എങ്ങനെ ഈ വിവരം പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇത്ര നാളെ പറയാതിരുന്നതിന്റെ ദേഷ്യം അവക്കെന്റെ അടുത്ത് ഉണ്ടാവൂലേ? അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അണ്ണാ. പറയാനുള്ളത് പറയാനുള്ള സമയത്ത് തന്നെ പറയണം. അണ്ണനിത് ആദ്യം പറയേണ്ടത് ചേച്ചിയോടായിരുന്നു. എടാ, ആരുടെയെങ്കിലും നാവിന്ന് രോഹിണി സംഭവം പറഞ്ഞാ തീർന്നില്ലടാ. അണ്ണനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയത് ആ ജോസാറും അമ്മച്ചിയാ, പിന്നെ മോജിതേച്ചിയും. അപ്പോ ജോസാറിനോടും അമ്മച്ചിയോടുമാണ് അണ്ണൻ കൂറ് കാണിക്കേണ്ടത്. ഈ ശരത്സാർ എന്ന് പറയുന്ന ആള് ഇന്നലെ കണ്ട ആളാ. നമുക്ക് അയാളോട് വേറെ കടപ്പാടൊന്നുമില്ല. ആ, അവിടെയാണ് പ്രശ്നം. സഹായിച്ചവര് തകരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ തകരാതിരിക്കണമെങ്കിൽ രോഹിണി ഒന്നും അറിയാതിരിക്കണം. ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലോട്ട് പോയാൽ കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവരും അറിയും. അണ്ണാ, മോജിതേച്ചി അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും പറയൂ. മോജിതയ്ക്ക് പറയുന്നവരെയൊക്കെ ജീവനാണ്. ഒരു കുഞ്ഞിനെ വയറ്റിട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതല്ലടാ നല്ലത്. അണ്ണാ, അതിലും വലിയ സമ്മർദ്ദം അല്ലയാണോ ഇപ്പൊ ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ, അന്നേര എന്റെ പോക്ക് കണ്ടിട്ട് അവനെ കളയണമെന്ന് പോലും ഉണ്ട്. എങ്ങനെ അവളെടുത്ത് ഇത് പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഗാന്ധാരിയമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമുണ്ടായോ? ആ വീട്ടിൽ ഒരാളെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ഇതിന്റെ അവസാനം എന്താവുന്ന ഒരു പിടിയും കിട്ടുന്നില്ലടാ. എന്താകാനാണ്? കുഞ്ഞിന്റെ അച്ഛനാണ് ശരത്സാർ. സത്യങ്ങൾ അറിഞ്ഞ രോഹിണിയേച്ചി അയാൾക്കൊപ്പം പോകാനാണ് സാധ്യത. അത് ഒഴിവാക്കിയാണ് വേണ്ടത്. ജോസാറിന് എന്തൊക്കെ പിടികിട്ടിട്ടുണ്ട്, അതുകൊണ്ടാ രോഹിണിയിൽ ഒരു കുഞ്ഞു വേണമെന്ന് അങ്ങേരും നിർബന്ധം പിടിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ എത്തോ? അല്ല, എത്രകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാ വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്ന സമയത്താണ് രോഹിണി എല്ലാം അറിയുന്നെങ്കിൽ ആ കുഞ്ഞിനെ പോലും രോഹിണി നശിപ്പിച്ചുകളായി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരുടെ മുന്നിൽ പോയി നിൽക്കാനും പറ്റണില്ല. ശരിക്കും ഒരു ഗതികേട് തന്നെയാ. ബാങ്കിന്റെ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട വരെ പോണ്ടി വന്നു. നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അല്ല, യാത്രക്കിടയില് ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു. എന്റെ മിന്നുകെട്ട് കാണാൻ കഴിയില്ല എന്നായിരുന്നല്ലോ അമ്മച്ചയുടെ ചിന്ത. എന്നാ കറങ്ങി തിരിഞ്ഞ് കാര്യങ്ങൾ ഇവിടം വരെ എത്തി. ഇനിയിപ്പോ രോഹിണി നാളെ നമ്മളെ വിട്ടുപോയ അത് അമ്മച്ചിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ? നീ എന്നെ അങ്ങനെ ചോദിച്ചേ? രോഹിണി മോളെ വിട്ടുകളയാൻ നിനക്ക് എന്തെങ്കിലും പരിപാടിയുണ്ടോ? എനിക്കറിയാം നിനക്ക് നല്ല നിരാശയുണ്ടെന്ന്. ദേ, എന്ന് വെച്ച് വേണ്ടാത്ത പണി വല്ലതും കാണിച്ചാ എന്റെ സ്വഭാവം മാറും. രോഹിണി മോളിൽ ലച്ചുമോളും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ മരിക്കുന്നതല്ലേടാ നല്ലത്. ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ഞാൻ പറഞ്ഞതാ നല്ലത്, നമുക്കങ്ങ് ചത്തുകളയാം. എനിക്കറിയാം അമ്മച്ചി ഇങ്ങനെ പറയത്തുള്ളൂ എന്ന്. ഞാൻ വിടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. രോഹിണി സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോയാലോ? അങ്ങനെ പോകുന്നെങ്ങാണ്ട് മോള് പറഞ്ഞായിരുന്നോ? ഇല്ല, എനിക്കറിയാം രോഹിണി മോൾ ഇപ്പൊ ഇവിടെ ശ്വാസം വിട്ടില്ലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല.
കുറിച്ച് ചിന്തിക്കും പോലും ഒന്നല്ല കാര്യങ്ങൾ. പിന്നെ ചങ്ക കൊള്ളുന്ന വർത്താൻ എന്തിനാടാ പറയുന്നത്? ഈ വീട്ടിനകത്ത് ഒരാളും അനക്കും ഒക്കെ ഉണ്ടായത് രോഹിണി മോളും കുഞ്ഞും വന്നതിന് ശേഷം. അവര് പോയി കഴിഞ്ഞാ പിന്നെ ഇതൊരു മരിച്ച വീടല്ലേടാ. നിനക്ക് രോഹിണിയോട് വെറുപ്പൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്നാ വെറുപ്പ് അമ്മച്ചി? പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് അരികിൽ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? എല്ലാ കാലവും അവരിവിടെ കാണണമെന്നുമില്ല. രോഹിണി, നിന്റെ ഭർത്താവ് ശരത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഒരുവൾക്കൊരുവൻ എന്നത് ദൈവനിശ്ചയമെങ്കിൽ ഇവളുടെ ആ ഒരുവൻ ഇവരിലാര്? ഇന്ന് ഈ സമയം വരെ ഇവർ രണ്ടും ഒരു തെറ്റും ചെയ്യാത്തവർ. ഇനി നാളെ